മുംബൈയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള 100 വർഷം പഴക്കമുള്ള 4 നില കെട്ടിടം തകർന്നു വീണ് 2 പേർ മരിച്ചു. 40 പേർ തകർന്ന കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട്. നഗരമധ്യത്തിലെ ഡോങ്ഗ്രിയിലാണ് സംഭവം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മുംബൈ പോലീസിനും ദേശീയ ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും തകർന്ന കെട്ടിടത്തിൽ നിന്ന് ആളുകളെ പുറത്തെടുക്കാൻ ശ്രമം തുടരുകയാണ്. വിശദാംശങ്ങൾ വൈശാഖ് ശ്രീധരൻ നൽകും. വൈശാഖ്, 4 നില കെട്ടിടം തകർന്നു വീണതിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്നത്. രക്ഷാപ്രവർത്തനം എങ്ങനെയാണ്? രാവിലെ 11:30 ആ ഡോങ്രിയിലെ 4 നില കെട്ടിടം നാല് നില കെട്ടിടമായ കേസർവായി തകർന്നു വീഴുന്നത്. 2 പേരുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്നാൽ 12-ലധികം പേർ മരിച്ചതായിട്ടാണ് സമീപവാസികൾ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടരുകയാണ്. 30-ലധികം ആളുകൾ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് വിവരം. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 3 സംഘങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെയധികം ദ്രുത രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെ വിവിധ സേന, അതായത് ഫയർഫോഴ്സ്, സംസ്ഥാന പോലീസ് അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇടുങ്ങിയ വഴികളാണ് ഈ സ്ഥലങ്ങളിലെ പ്രത്യേകത എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇടുങ്ങിയ വഴികളാണ് ഈ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ അകത്തേക്ക് എത്താൻ തന്നെ വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടി. ആംബുലൻസ് ഒക്കെ 10 മീറ്റർ ദൂരെയാണ് ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത്. എന്തായാലും കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റുമ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അധികൃതർ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ഈ പ്രദേശങ്ങളടക്കം മാധ്യമപ്രവർത്തകരെ അടക്കം തന്നെ ഈ പ്രദേശത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. വലിയ രീതിയിൽ തന്നെ തടഞ്ഞു നിർത്തിയിട്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കെട്ടിടത്തിന് 100 വർഷത്തെ പഴക്കമുള്ളതായിട്ടാണ് സംശയമുണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ ഇത് 100 വർഷം പഴക്കമുണ്ടെന്നുള്ള തരത്തിലുള്ള ഒരു വിശദീകരണമായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 100 വർഷം പഴക്കമുള്ളതായിട്ടാണ് ആ സംശയം, ഇത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഈ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം ചൂണ്ടിക്കാട്ടി, അതുപോലെ തന്നെ ബലക്ഷയം ചൂണ്ടിക്കാട്ടി ഇത് ഒഴിഞ്ഞു പോകണമെന്ന നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതിൻ്റെ ഉടമസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ഇത് കൈയാളുന്നവർ ഇതിന് ഒരു സമ്മതം നൽകിയില്ല. ഇവർ അനധികൃതമായി അവിടെ താമസിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതാണ് ഈ വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിച്ചത്. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ കെട്ടിടം തകർന്നു വീണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരപ്രകാരം 2 പേർ മരിച്ചു എന്നാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്.